ജില്ലയുടെ സൂയസ് കനാൽ എന്നറിയപ്പെടുന്ന മാടായി പഞ്ചായത്തിലെ സുൽത്താൻ കനാലിന്റെ പലയിടങ്ങളിലും സംരക്ഷണ ഭിത്തി കനത്ത മഴയിൽ തകർന്നു. രണ്ടു വീടുകൾ അപകട ഭീഷണിയിൽ. പ്രദേശത്തെ റോഡും തകർന്നു. പ്രദേശവാസികൾ ഭീതിയിൽ. ശക്തമായ മഴയിൽ സുൽത്താൻ കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് രണ്ടു വീടുകൾ അപകട ഭീഷണിയിലായി. പ്രദേശത്തെ റോഡും തകർന്നിരിക്കുകയാണ്. 9 വാർഡിലെ വാടികൽക്കടവിന് സമീപത്തെ കനാലിന്റെ 3 ഭാഗങ്ങളിലെ സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴയിൽ തകർന്നിരിക്കുന്നത്. 2019 ഫെബ്രുവരിയിലാണ് കനാലിന്റെ നവീകരണ പ്രവൃത്തി അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 26 വർഷം മുൻപ് കെട്ടിയ സംരക്ഷണ ഭിത്തിക്കു മുകളിൽ നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മിച്ചതാണ് സംരക്ഷണ ഭിത്തി തകരുവാൻ കാരണം. സംരക്ഷണ ഭിത്തി തകർന്ന് കനാലിൽ പതിച്ച നിലയിലാണ്. ഭിത്തി തകർന്ന ഭാഗത്തോട് ചേർന്ന KV ചന്ദ്രിക, KS സജീവൻ എന്നിവരുടെ വീടുകൾ അപകട ഭീഷണി നേരിടുന്നു. ഏതു സമയവും വീട് തകരുമെന്ന നിലയിലാണ്. ഇപ്പൊ ചെറുതായിട്ട് ഞാനാ കണ്ടത്, ഞാൻ ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഏട്ടനോട് വിളിച്ചിട്ട് പറഞ്ഞു, ചെറിയ സ്ലോപ്പ് പോലെ ഉണ്ടായിട്ടുണ്ടായില്ല ആ പാലത്തിന്. കുറച്ച് ഏട്ടൻ പണിക്കുപോയി. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് താണ് പോയി ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പൊ വീടിന്റെ അടുത്ത് ഇങ്ങനെ വിള്ളൽ വീണതോട് നമുക്ക് സ്വസ്ഥതയോടെ നിൽക്കാൻ പറ്റുന്നുള്ള സമാധാനത്തോടെ അല്ല ഇപ്പൊ നമ്മൾ കഴിഞ്ഞു. ഈ വീടിന്റെ വെള്ളത്ത് ഞാൻ ഒറ്റ ഈ വീട്ടിൽ ഞാൻ ഒറ്റ കയ്യിൽ എന്റെ മക്കളെ കഴിച്ചു ഇടിഞ്ഞിട്ട് കാണുന്നുണ്ട്. ആരോടും പറയാനില്ല. നവീകരണത്തിന്റെ ഭാഗമായി കനാലിൽ നിന്ന് മണൽ നീക്കം ചെയ്തതും കാലപ്പഴക്കത്താൽ ദുർബലമായ സംരക്ഷണ ഭിത്തിക്കു മുകളിൽ നടപ്പാത നിർമ്മിച്ചതും സംരക്ഷണ ഭിത്തി തകരുവാൻ കാരണമായതായി നാട്ടുകാർ പറയുന്നു. അടിയുറപ്പാക്കാനും പറ്റൂല ഈ കണ്ടീഷനിൽ ഇവിടെ. കാരണം ഇല്ലത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാതെ അത് ഇല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയഞ്ഞു. ഇനി അഡീഷണൽ ആയിട്ട് നടപ്പാതെ വന്നതാണ് ഈ പ്രശ്നം വന്നത്. ലോഡ് താങ്ങാൻ പറ്റുന്നില്ല ഭിത്തിക്ക്, അപ്പൊ ആ തള്ളിപ്പോയി. പാളി ഇടിഞ്ഞത് തന്നെയാണ് സംഭവം. കാരണം ഇവര് വർക്കിംഗ് ശരിയില്ല. മെയിനായിട്ട് ഫസ്റ്റ് എഞ്ചിനീയർമാർ പറഞ്ഞിരുന്നു, കാരണം 2 മീറ്റർ സൈഡ് കുഴിച്ചിട്ട് പിന്നെ നമ്മളെ കരിങ്കല്ലിട്ടിട്ട് പിന്നെ പാകിയിട്ട് എന്നിട്ട് അതിന്റെ മേലെ സിമെന്റ് കൊണ്ട് മറ്റേ ഇത് ചെയ്തിട്ട് വിട്ട് മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതാവും, സേഫ്റ്റി ആവും. ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇതിനൊന്നും വെച്ചതേ ഉള്ളൂ. അപ്പൊ ഇതിന് താങ്ങാനുള്ള ശക്തിയില്ല. 2.75 കോടി രൂപയാണ് സർക്കാർ നവീകരണ പ്രവൃത്തിക്ക് അനുവദിച്ചത്. 60 ലക്ഷത്തോളം രൂപ ഇതിനകം ചിലവഴിച്ചു. സുൽത്താൻ കനാലിന്റെ തകർന്ന പ്രദേശം അധികൃതർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.